വെൽക്കം ടു സ്റ്റാർഡം വിത്ത് ചിത്തു സൂസൻ. നമ്മുടെ മലയാളം സിനിമയിൽ കുറേ ഫ്രീക്ക് ഹെയർ സ്റ്റൈൽസും ഫ്രീക്ക് ബിയർ സ്റ്റൈൽസും ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു ആക്ടറാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഹണിബിയിലെ അംബ്രോസ്, സ്റ്റൈലിലെ ഡിക്കാപ്രിയോ, ഇപ്പം ആൻറ്റപ്പിൻ ഇൻ കിങ് ലയർ. പ്ലീസ് വെൽക്കം ബാലു വർഗീസ്. താങ്ക് യു. ആൻറ്റപ്പിൻ, എന്തോ എന്തുകൊണ്ട് വിശേഷങ്ങൾ? വളരെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാരണം കിങ് ലയർ ഇപ്പം ഇറങ്ങി ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. പക്ഷെ നല്ല ഗംഭീര കളക്ഷൻ ആയിട്ട്, ഏറ്റവും റെക്കോർഡ് കളക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ബ്രേക്ക് ചെയ്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരുപാട് കോൾസ് വരുന്നുണ്ട്. ഇത്രയും വലിയൊരു പടത്തിലൊക്കെ ഭാഗമായിട്ടൊക്കെ നമ്മൾ അഭിനയിക്കുമ്പോൾ വളരെ ത്രില്ലും എക്സൈറ്റ്മെന്റ് എല്ലാം ആണല്ലോ. സോ എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം ഭയങ്കര സന്തോഷത്തിന്റെ ഒരു ഭാഗം മാറിയിട്ടുണ്ട്. കാര്യം ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ട് പടം പൊക്കോണ്ടിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കേണ്ടത് ഞാൻ പറയാതാണ്, ബാലു കളം പറയാറുണ്ടോ? ഇല്ല, ഇല്ല. കള്ളം അത്യാവശ്യത്തിന് പറയാറും കൂടി ഇല്ല. ഞാൻ പൊതുവെ വീട്ടിലും എല്ലായിടത്തും, വീട്ടിലും അങ്ങനെ പഠിപ്പിച്ച് തന്നെ വളർത്തിയിരിക്കുന്നു. കുഞ്ഞുനാളിലെ തൊട്ടേ കള്ളം പറയണത് തെറ്റാണെന്ന്. അപ്പൊ സ്കൂളിലെ ജീവിതത്തിൽ കള്ളങ്ങളൊന്നും ചെയ്തില്ല, നുണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല? എന്റെ ഓർമ്മയിലേ ഇല്ല. നമ്മള് ഞാൻ പറഞ്ഞു രാജ നുണേന്റെ കൂടെ നിന്നിട്ടാണ് ഞാനിപ്പോ വരുന്നത്. അപ്പൊ അത്യാവശ്യം കള്ളക്കളൊക്കെ ഇല്ലെങ്കിലൊന്നും ശരിയാവില്ലല്ലോ. കാരണം അത്യാവശ്യമുള്ള ആരെയും ഹേർട്ട് ചെയ്യാതെ നല്ല കള്ളങ്ങൾ പറയാറുണ്ട്. സെറ്റിലെ ഏറ്റവും വലിയ കിങ് ലയർ ആരായിരുന്നു? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാരും ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ലാലങ്ങളെന്ന് ചോദിച്ചാൽ ലാലങ്ങൾ ജീവിതത്തിൽ നുണ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ ലാലങ്ങൾ ഇതേ ആയിരിക്കുള്ളൂ. ഇല്ലടാ, എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നുണ ഇതുവരെയും പറഞ്ഞിട്ടില്ല. നുണ ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് ലാലങ്ങൾ എല്ലാരും അങ്ങനെ നല്ല ബെസ്റ്റ് ആൾക്കാരായിരുന്നു. എല്ലാം പല പല രീതിയിൽ നല്ല അടിപൊളി ആൾക്കാരായിരുന്നു. ആക്ച്വലി സിദ്ദിഖ് ലാലിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് കൊറേ വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു കോമ്പിനേഷൻ ആണ്. വാട്ട് യു ഹാവ് ടു സേ അബൌട്ട്, എങ്ങനെയാ അവർ ഒരുമിച്ച് വന്നത്? എങ്ങനെയാണ് ഒരു സിനിമ പിന്നെയും അവർ എടുക്കാൻ തീരുമാനിച്ചത്? ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ ഒരാൾ, ഔസേപ്പച്ചൻ മൂവീസിന്റെ ഓണർ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ ഇത് സിദ്ദിഖ് ലാലിന്റെ ഇവർ രണ്ടുപേരുടെയും ഒരു വലിയ ഫ്രണ്ടായിരുന്നു. ഇവരുടെ ഫസ്റ്റ് പടമായ റാംദുരാവ് സ്പീക്കിങ്ങിന്റെ പ്രൊഡ്യൂസറായിരുന്നു. അപ്പൊ ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്തത് ഔസേപ്പച്ചനായിരുന്നു. അപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സിദ്ദിഖ് ലാലങ്ങൾ ഇവര് എപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട്, എപ്പോഴും കൂടാറുണ്ട്. അപ്പൊ ആ സമയത്ത് അപ്പൊ ഔസേപ്പച്ചനങ്ങളും ഈ കൂട്ടത്തിരുന്നപ്പോ ലാലെ സിദ്ദിഖ് നമുക്ക് ഒരു പടം കൂടി എനിക്ക് ഒന്ന് ചെയ്തു തരണം, ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടായ ഒരു പടമാണ്. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇപ്പോ ആ ഔസേപ്പച്ചനങ്ങളെ പറഞ്ഞു പോവുകയും ചെയ്തു. അതിന്റെ ഇടയിൽ ഒരു ഷോ വന്നു, US ഒരു സ്റ്റേജ് ഷോ വന്നു, സിദ്ദിഖ് ലാൽ സ്പീക്കിംഗ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഷോ വന്നു. അപ്പോ ആ ഒരു ഷോ വന്നു. അപ്പൊ അങ്ങനെ ഒരു ഷോവും കൂടി ആയപ്പോ ഒരു പിന്നെയും പഴയ ഒരു കെമിസ്ട്രി ശരിക്കും ഉണ്ടായി വന്നു ഇവര് തമ്മില്. അപ്പോ അങ്ങനത്തെ ഒരു ആ ഒരു ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. അവിടെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എന്റെ അടുത്ത് ലാലങ്ങൾ വന്ന് പറഞ്ഞു, ഇവിടെ നമ്മുടെ പടത്തിൽ ഒരു വേഷമുണ്ട്, ചെയ്യാൻ പറ്റുമോ? ഞാൻ പിന്നെ അങ്ങനെ എന്റെ അടുത്ത് അങ്ങനെ പറയുന്നത് ഞാൻ ചാടി കയറി ഞാൻ ഏറ്റു. അപ്പൊ അങ്ങനെ സംഭവിച്ചൊരു സിനിമയാണ് കിങ്. അത് ഒരു മലയാളിയായ ഒരു നടനാണെങ്കിൽ ഡെഫിനറ്റ്ലി സിദ്ദിഖ് ലാലിന്റെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഞാനുണ്ട് ഏത് ക്യാരക്ടറായാലും ഞാൻ അതിനകത്ത് ഇത്ര വലിയ ക്യാരക്ടറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ചെറിയൊരു ക്യാരക്ടറാണെന്ന് വിചാരിച്ചത്. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു ദിലീപ് എന്റെ കൂടെ ത്രൂ ഔട്ട് ഉള്ളൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. സോ അവരുടെ പടത്തിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടുന്ന വെച്ചാൽ ഞാൻ മണ്ടനല്ലെങ്കിൽ അത് ഞാൻ മണ്ടനാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തത്. അത് ഞാൻ അതിനകത്ത് അഭിനയിച്ചത് ഞാൻ ചാടിക്കേറി വിഴിച്ചത് ഉറപ്പായിട്ടും ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. I am going to divert my life to the diplication and the multiplication of India. Wow! Noja! Shesham screen. Avante mugam kandal ariyam. Aalu mittukan aanu. Hey man, did you get me? Yes sir. Hey yes sir, what's are you bullshit? എടാ, ഞാൻ എന്താ എന്റെ പേര്? ഗാർസിയ ഗബ്രിയൽ ഡി ഫെർണാണ്ടസിന്റെ ബുക്സ് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അതിലെന്താ പറഞ്ഞേക്കുന്ന അറിയാവോ? ഇവരിതും വായിച്ചല്ലേ അണ്ണങ്ങള് പറഞ്ഞു കൊടുക്കണ. ആക്ച്വലി അവരുടെ എല്ലാ സിനിമ എടുത്തു കഴിഞ്ഞാൽ ഹരിഹർ നഗർ, രാംജുരാവ് സ്പീക്കിംഗ്, ഇതെല്ലാം എടുത്തു കഴിഞ്ഞാലും എനിക്കൊന്ന് കൊറേ കോമഡി എലമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്. കിങ് ലയറും അങ്ങനെ തന്നെയാണ്. അതെ, ആക്ച്വലി സെറ്റും ഒരു കോമഡി ഗ്രൗണ്ട് ആണോ പൊതുവേ? അയ്യോ, നിങ്ങൾ അതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ദിലീപ് ഏട്ടൻ, ലാലങ്കള്, സിദ്ദിഖ് അങ്കിൾ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ തന്നെ എവിടെ നോക്കിയാലും ഇവരുടെ അങ്ങോട്ട് സംസാരിക്കണോ സീരിയസ് ആയിട്ട് സംസാരിക്കണതിന്റെ അകത്ത് വരും കോമഡി ആയിരിക്കുള്ളൂ. സോ വളരെ ലൈവായിരുന്നു, വളരെ രസമായിരുന്നു. പിന്നെ ഇവരെല്ലാരും ഒരു ഫ്രണ്ട്ഷിപ്പിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറെ ആൾക്കാരാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. സോ അയാളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഇയാൾക്ക് മനസ്സിലാവും കൃത്യം. അപ്പൊ ഇപ്പൊ ഈ ഇവരുടെ സിനിമയിൽ തന്നെയുള്ള പ്രത്യേകത എല്ലാം ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ബേസ് ചെയ്തിട്ടുള്ള പടങ്ങളായിരിക്കും, നേരത്തെ ഉള്ള പടങ്ങളെല്ലാം.
സോ ആ ഒരു ബോണ്ടേജ് ശരിക്കും ഇവരുടെ എല്ലാവരുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ട് എന്നാണ് അങ്ങനത്തെ ഒരു സിനിമകൾ ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. സോ മൊത്തത്തിൽ വളരെ രസമായിരുന്നു ഷൂട്ട്, ഭയങ്കര രസമായിരുന്നു. ഐ മീൻ ദിലീപേട്ടൻ ആലങ്കസ്യങ്ങളെല്ലാം ഭയങ്കര രസമായിരുന്നു. ദിലീപേട്ടനെ 12 വയസ്സിൽ കണ്ട കണ്ണുകളുകൊണ്ട് ഇപ്പൊ കാണുമ്പോൾ എന്താ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടോ? കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എല്ലാരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മലയാളിയാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന മലയാളി നടനായിരിക്കും ദിലീപേട്ടൻ. സോ ഞാൻ പണ്ടൊക്കെ ഭയങ്കര നമ്മൾ ബഹുമാനത്തോടെ അയ്യോ ദിലീപേട്ടൻ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആളായിരുന്നു. വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോ പിന്നെ എനിക്ക് പേടിയായി. എങ്ങനെയാണ് ഞാൻ ചെറുപ്പത്തില് കല്യാണരാമൻ തന്നെ പടത്തിന്റെ സമയത്തൊക്കെ ലാലങ്ങളെ ഈ പടം പ്രൊഡ്യൂസ് ചെയ്തത്. സോ സെറ്റിൽ പോകാറുണ്ട്, അത് തന്നെ ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ചാന്തുപോട്ടിലെ ദിലീപ് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ചാന്തുപോട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനായിട്ട് ആ സമയത്തും മോനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂട്ടുമാണ്. ദിലീപേട്ടൻ പിള്ളേരുടെ അടുത്ത് ഭയങ്കര കമ്പനിയായിട്ട് എപ്പോഴും നടക്കാറുള്ളൂ. പക്ഷെ ഇത്രയും കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ കൂടെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോ കൂടെ ഫുൾ ടൈം കൂടെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. സോ ദിലീപേട്ടൻ അടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യണോ ഒരു സാധനം ചെയ്യണമെന്നൊക്കെ പറഞ്ഞുവിടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രയും വലിയൊരു നല്ലൊരു ഒരു പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷ വരുന്നുണ്ടായിരുന്നില്ല. ചിലപ്പോ പക്ഷെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇങ്ങനെ ഒരു സിദ്ദിഖ് ലാൽ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു ടീമിന്റെ കൂടെയുള്ള ഒരു പടത്തിൽ ദിലീപേട്ടന്റെ കൂടെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടി. ഭയങ്കര രസമായിരുന്നു. ദിലീപേട്ടനും നമ്മള് അതാണ് ഈ ചെറുപ്പം തൊട്ട് അറിയാവുന്നതുകൊണ്ട് അല്ലെങ്കിൽ പണ്ടേ നമ്മളെ കണ്ടു പരിചയമുള്ളതുകൊണ്ടും ദിലീപേട്ടന് കൃത്യമായിട്ട് എടാ നീയൊക്കെ നന്നാവണോണ്ട് വേണ്ടി പറഞ്ഞാണ് എടാ നീ പറയാൻ നേരത്ത് ചിലപ്പോ എന്നെ സ്പീഡ് ചിലതിനൊക്കെ കൂടുതലുണ്ടാവും. ദിലീപേട്ടൻ കൃത്യമായിട്ട് പറഞ്ഞു തരും ആ ഭാഗത്ത് സ്പീഡ് കൂടുതലാണ്, നമുക്ക് ഇത്തിരി സ്പീഡ് കുറച്ചിട്ട് ഇവിടെ ഇങ്ങനെ നീ പറഞ്ഞു. അതിനകത്ത് രസമായിരിക്കും. ദിലീപേട്ടൻ ഭയങ്കര കോഓപ്പറേറ്റ് ചെയ്ത് നമ്മളടുത്ത് കുറെ പറഞ്ഞു തന്നിട്ടൊക്കെയാണ് സാധനം ചെയ്തത്.